പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് സൂപ്പർ സൂപ്രധാനമായ ജോൺസിന ഡബ്ല്യു ഡബ്ല്യുയിലേക്ക് ഒരിക്കൽ കൂടി ഈയൊരു ആഴ്ച തിരികെ വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിലവിൽ നമുക്ക് ലഭിക്കുന്ന അപ്ഡേറ്റ്സ് ആണ് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം താരമായ ജോൺസിന അവസാനമായി ഡബ്ല്യു ഡബ്ല്യൂന് വേണ്ടി അപ്പിയറൻസ് നടത്തിയത് റസൽ മീനിയ നാൽപ്പതിലായിരുന്നു റസൽമേനിയ മീനിയ നാൽപ്പതിൻ്റെ രണ്ടാമത്തെ ദിവസത്തിലെ മെയിൻ ഇവൻറ്റിലെ റോമൻ റെയിൻസും കോഡി റോഡ്സും ിൽ ഏറ്റുമുട്ടിയ അൺഡിസ്പീഡ് ടൈറ്റിൽ മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിലാണ് ജോൺസിനയുടെ ഒരു അപ്പിയറൻസ് നമുക്ക് കാണാൻ സാധിച്ചത് ജോൺസിന വന്നിട്ട് സോളോ സോളോസിക്കോവിയെയും റിയൻസിനെയും അദ്ദേഹത്തിൻ്റെ ഫിനിഷർ ഇട്ട് ആക്രമിക്കുന്നുണ്ട് പിന്നീട് റോക്ക് വന്നിട്ടാണ് സീനയെ ആക്രമിക്കുന്നത് എന്നാൽ ഇതൊന്നും കോടിയുടെ വിജയത്തിന് വലിയ തടസ്സമായില്ല ജോൺസിനെ പോലെയുള്ള സൂപ്പർ താരങ്ങളൊക്കെ വന്നത് കോടിയുടെ വിജയത്തിൽ നിർണായക പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട് അപ്പോൾ കോടി റോഡ്സ് വിജയിക്കുന്നതാണ് നമുക്ക് റസിൽ മീനിയ നാൽപ്പതിൽ കാണാൻ സാധിച്ചത് പിന്നീട് ജോൺസണയുടെ യാതൊരുവിധ അപ്ഡേറ്റും നമുക്ക് അറിയാൻ സാധിച്ചിരുന്നില്ല ഡബ്ല്യു ഡബ്ല്യൂടെ അടുത്ത പ്രീമിയം ലൈവ് ഇവൻറ്റ് നടക്കുന്നത് ഈ ശനിയാഴ്ചയാണ് ഫ്രാൻസിൽ വെച്ചിട്ടാണ് അപ്പോൾ ശനിയാഴ്ച രാത്രി മുതൽ നമുക്ക് ഈ പ്രീമിയം ലൈവ് ഇവൻറ്റ് ലൈവായി കാണാൻ സാധിക്കും ഫ്രാൻസിൽ വെച്ച് നടക്കുന്ന ഈ ഒരു ഷോയിലേക്ക് ബ്ലെറ്റ്ലൈൻ്റെ ഒരു സ്റ്റോറി ലൈൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു ടാക്ടി മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട് അപ്പോൾ ബ്ലെറ്റ്ലിൻ്റെ സ്റ്റോറി ലൈൻ്റെ ഭാഗമായി സോളോ സിക്കോവയും പുതിയ മെമ്പറായ ടാമോ ടോങ്കയും ടീം ആയിക്കൊണ്ട് റാൻഡി ഓർട്ടൺ ഓവൻസ് തുടങ്ങിയവരെ ആണ് ആ ടാക്സി മത്സരത്തിൽ നേരിടുന്നത് അപ്പോൾ ജോൺസിനയെ ഫ്രാൻസിൽ കണ്ടുവെന്ന് പറഞ്ഞുകൊണ്ട് ജോൺസിനെ ആരാധകർക്കൊക്കെ ഫോട്ടോ എടുത്ത് എന്ന് പറഞ്ഞു ഒരു ഫോട്ടോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ട് അത് ഫ്രാൻസിൽ നിന്നാണെന്നുള്ളതും സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഫ്രാൻസിൽ ഈ ഡബ്ല്യു ഡബ്ല്യുവിൻ്റെ ഈ ഒരു ഷോയുടെ ഭാഗമായിട്ട് വന്നതാണോ എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ റെസ്ലിംഗിൽ ഉടലെടുത്തിട്ടുള്ളത് ഇനി അതല്ല എന്തിനു വേണ്ടി ജോൺസിനെ വന്നു എന്നുള്ള വലിയൊരു ചോദ്യമുണ്ട് എന്തായാലും ഈ ഡബ്ല്യു ഡബ്ല്യു ഷോയിൽ ജോൺസിനെ അപ്പിയർ ചെയ്യാനുള്ള സാധ്യതകളെ വർദ്ധിച്ചിരിക്കുന്നു അപ്പോൾ ജോൺസണിയുടെ അവസാനത്തെ അപ്പിയറൻസ് ബ്രിറ്റ്ലിൻ തന്നെയായിരുന്നു എതിരാളികൾ ആ ബ്ലെലിന് ഫ്രാൻസിലെ ഈ ഒരു ബാക്ക് ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻ്റിൽ ഒരു മത്സരമുണ്ട് അപ്പോൾ ജോൺസിന പിന്നെയും ബ്ലക്ക് ലൈനെതിരെ തന്നെ വരാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നത് ഫ്രാൻസിൽ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു ശനിയാഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡും ഈ ഒരു പ്രീമിയം ലൈവ് ഇവൻ്റ് നടക്കുന്നത് അപ്പോൾ സ്മാക്ഡൗണിലോ അല്ലെങ്കിൽ ബാക്ക് ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻ്റിലോ നമുക്ക് ജോൺസിനയുടെ അപ്പിയറൻസ് പ്രതീക്ഷിക്കാം അപ്പോൾ ജോൺസുണയുടെ ആരാധകരെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു അപ്ഡേറ്റ്സ് ആണ് ജോൺസിന ഇടയ്ക്കിടയ്ക്ക് ഡബ്ല്യു ഡബ്ല്യൂയിലേക്ക് ഇത്തരത്തിലുള്ള തിരിച്ചുറിവ് നടത്തുമ്പോൾ ജോൺസിനെ ഡബ്ല്യു ഡബ്ല്യൂയിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ള ആ ഒരു തോന്നൽ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട് ില്ല അതുകൊണ്ട് തന്നെ കുറച്ച് ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് വന്ന് ജോൺസിന് അപ്പിയർ നടത്തുന്നതായി ഇതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ